യു കെയിലെ ഒരു പ്രത്യേകതയാണ് വീടിന് മുമ്പിലും പിമ്പിലും ഗാർഡൻ ഉണ്ടാക്കുക എന്നുള്ളത്. ഒരുവിധം സെമി ഡിറ്റാച്ചും ബംഗ്ലാവ് പോലെയുള്ള വീടുകൾക്കെല്ലാം ഇത് സർവ്വസാധാരണമാണ്. ഇവിടെ അവർ അവധി സമയം ചെലവഴിക്കുവാൻ വേണ്ടി അവർ ടെൻറ്റുകളും വളരെ മനോഹരമായ ചെടികളും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അതുപോലെയുള്ള ഒരു ടെൻ്റാണിത്. ഇതവർ ഓരോ സീസൺ അനുസരിച്ച് അവരെ മാറ്റി സ്ഥാപിക്കും. അതിനകത്ത് അവർ ഗെയിം കളിക്കുവാനുള്ള സജ്ജീകരണം ചെയ്തിരിക്കുന്നു. അടുത്ത അന്താവാസിയായൊരു പൂച്ചയെ ഞങ്ങൾ കണ്ടുമുട്ടി. വളരെ ഇണക്കമുള്ള ഒരുവനായിരുന്നു അവൻ. അവിടുത്തെ പൂക്കളൊക്കെ വളരെ മനോഹരമായി തോന്നി. ആ ഗാർഡൻ നമുക്ക് വിശദമായി പരിചയപ്പെടാം. നാട്ടിൽ നമ്മുടെ ഗാർഡൻ എന്ന് പറയുന്നത് പച്ചക്കറിത്തോട്ടമായിരിക്കാം. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടായിരിക്കാം ഇവരുടെ ഗാർഡൻ എല്ലാം നന്നായി പച്ചപ്പകിട്ടാർന്ന് നിൽക്കുന്നു. അതവർ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഒരുവിധം എല്ലാ വീട്ടിലും ഇങ്ങനെയുള്ള ഗാർഡൻ നമുക്ക് കാണാം. വളരെ മനോഹരമായ ഒരു യാർഡ് അലങ്കരിച്ചിരിക്കുന്നു. സമ്മർ സീസൺ ആയതുകൊണ്ടായിരിക്കാം പൂക്കളെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ട് തന്നെ വളരെ കളറും വളരെ മനോഹരമായും അവ നമ്മുടെ കണ്ണുകൾക്ക് നിറപ്പകിട്ടാറുന്നു. ഇവിടെ മതിലുകൾ കൂടുതലും ഇതുപോലുള്ള ബുഷി ചെടികളായിരിക്കും. അതവർ വെട്ടി ഒരേ ലെവലിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. എല്ലാ തോട്ടത്തിലും ഫലവൃക്ഷങ്ങൾ കാണാം. ഇതൊരു ആപ്പിൾ മരമാണ്. നിറയെ ആപ്പിൾ കായ്ച്ചു കൊടുക്കുന്നു. എല്ലാം ചെറുതാണ്. പരിപാലനത്തിലെ കുറവായിരിക്കാം അത്ര മേന്മയുള്ള ആപ്പിളുകൾ അവിടെ കാണാനില്ല. ഇവനാണ് അതിൻ്റെ സെക്യൂരിറ്റി. അവനെ ഞങ്ങളൊന്ന് വളച്ചെടുക്കാൻ ശ്രമിച്ചു. അവൻ ഞങ്ങളോട് കളിക്കുവാനായി. വളരെ മനോഹരമായി അവൻ ക്യാമറയ്ക്ക് പോസ് ചെയ്തു. പല കളറിലുള്ള പല മരങ്ങളും അത് ആ ഗാർഡന് പ്രത്യേക ഭംഗി നൽകുന്നു. ഈ ടെൻറ്റുകൾ അവർ അഴിച്ചു മാറ്റുന്നതും പല സമയത്ത് പല ടെൻറ്റുകളാൽ അവർ ആ ഗാർഡനിൽ സെറ്റ് ചെയ്യും. വൈകുന്നേര സമയം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനും അവരുടെ വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനും അവർ ആ ടെൻ്റ് യൂസ് ചെയ്യുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളോ മറ്റ് നമ്മുടെ നാട്ടിലെ പാർക്കിലുള്ളതുപോലെ റൈഡുകളും എല്ലാം ഇങ്ങനെയുള്ള യാർഡുകളിൽ അവരൊരുക്കിയിരിക്കുന്നത് കാണാം. വളരെ മനോഹരമായ വിളക്കുകളും കിളികൾക്ക് വന്നിരിക്കാനൊക്കെയുള്ള ഇരിപ്പിടങ്ങളും എല്ലാം അവർ സജ്ജീകരിച്ചിരിക്കുന്നു. മുമ്പിലുള്ളൊരു യാർഡാണിത്. ഈ ഗാർഡനും അതുപോലെ തന്നെ അവർ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. നിറവ്യത്യാസങ്ങളിലുള്ള പല ചെടികൾ ഒന്നിച്ചൊരു ചട്ടിയിൽ വളർത്തിയിരിക്കുന്നു. വളരെ മനോഹരം. ഈ ഗാർഡനുകൾ ഓരോ വീടിലും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഇതവരുടെ എല്ലാ വീടുകളിലും കാണാം എന്നുള്ളതാണ്. പല നിറവ്യത്യാസത്തിലുള്ള പല ചെടികൾ അതൊരുമിച്ച് നിൽക്കുന്നത് വളരെ മനോഹരം.
ആ മഞ്ഞയും വെള്ളയും ചുവപ്പും പച്ചയുമെല്ലാം. ഓരോ പൂക്കളുടെ പ്രത്യേകതയും അതിശയിപ്പിക്കുന്ന വിധമാണ്. പലതരത്തിലുള്ള സ്റ്റോണുകൾ ഇട്ട് അവർ ആ ഗാർഡനെ ഭംഗിയാക്കിയിരിക്കുന്നു. പല ചെടികളുടെയും പേര് അതിൻ്റെ താഴെ തന്നെ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നു. UK വളരെയധികം പാർക്കുകളും ഗാർഡനുകളും കോമണായി കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവർ വീടുകളിലും ഈ ഗാർഡന് വളരെ ഇമ്പോർട്ടൻസ് നൽകുന്നു. നമ്മുടെ മലയാളികൾ ചെന്നിട്ടത് പച്ചക്കറിത്തോട്ടമായി മാറ്റുവാനും ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ മതിലുകൾ മിക്കതും ചെടികൾ കൊണ്ട് തന്നെയാണ്. മറ്റു മതിലുകളാണെങ്കിൽ അതിന്മേൽ ചെടികൾ പടർന്നിരിക്കുന്നു. മതിലിൻ്റെ മുകളിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു ബെറിയാണിത്. അതിൽ പലതും ഞങ്ങൾ പറിച്ച് കഴിക്കുവാനും ശ്രമിച്ചു. റോഡരികിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ബ്ലാക്ക് ബെറിയും ഞങ്ങൾക്ക് കൗതുകകരമായി തോന്നി.